ഹായ് ഫ്രണ്ട്സ്, അപബ്രൂത്ത കാർ ടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറയുമ്പോൾ പുള്ളി പ്രത്യേകം പേരൊന്നും പറയുന്നു പറഞ്ഞേക്കാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പറയാതെ പറ്റില്ലല്ലോ. നമ്മുടെ വിനയ ചേട്ടൻ സിംഗപ്പൂരുള്ള ആണ്. മുള്ളി കുറച്ച് സാറുകൾ പിന്നെ തന്നിരുന്നു കേട്ടോ, പിന്നെ കോമഡിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡി ആർ എൽ ലൈറ്റ്, അപ്പോൾ ഈ ഡി ആർ എൽ ലൈറ്റ് ഇത് നമ്മുടെ നിബിയുടെ വണ്ടിയിൽ ക്യാമറമാന് പണി കൊടുക്കാൻ പോകണം. ക്യാമറേൻ്റെ വണ്ടിയുടെ സാധനം നമ്മൾ തുറക്കണം, തുറത്തിട്ട് ഇത് ഡി ആർ എൽ ലൈറ്റിൽ വെച്ച് കൊടുക്കുന്നത് ഈ വണ്ടിയിൽ കേട്ടോ. അപ്പോൾ ഇത് എനിക്കറിയില്ലട്ടോ, ഇത് വച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഭംഗി എങ്ങനെ ഉണ്ടാവും എന്ന്. നമുക്ക് വച്ച് നോക്കാം എന്തായാലും. അപ്പോൾ ഇത് രസമുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ ആളടിച്ചു വന്നു എന്നിട്ട് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ. വയ്ക്കാൻ പറഞ്ഞ് വീഡിയോ എടുത്ത് എടുക്ക് വച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് തന്നാണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ എൻ്റെ അടുക്കാൻ പറഞ്ഞ ക്യാമറയുടെ ഇത് വല്ല അടുപ്പത്ത് വെച്ച് തുറക്കേണ്ട ഈ സാധനം, കാരണം ഇത് ചൂടാക്കിയാണ് ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് വെക്കേണ്ടി വരുമല്ലോ അവന് ഇതിപ്പോൾ. അപ്പോൾ ഇവൻ വെറുതെ വിളിച്ച പറഞ്ഞ് എന്താണ് അത് പറഞ്ഞിങ്ങനെ പറ്റില്ല, ഞങ്ങളുടെ ഹോട്ട് എയർ ഗണ്ണൊന്നുമില്ല, ഹോട്ട് എയർ ഗണ്ണുണ്ടെങ്കിലല്ലേ നമുക്കിത് തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിള്ളേ കുറച്ച് നേരത്തേക്ക് മൗനമായിരുന്നു. മൗനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഓൺലൈനിൽ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയാണ് വന്നത്, വേറെ ഒന്നുമല്ല. അടുത്ത വ്യാഴാഴ്ച എത്തിയില്ലാതെ ഹോട്ട് എയർ ഗണ്ണ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം, നമുക്ക് തുറന്ന് ചായ മറ്റു കിട്ടും തട്ടികളുണ്ടല്ല. ഈ ഹോട്ട് എയർ ഗണ്ണ് അയച്ചു വന്നു, ബോഷിൻ്റെ ആണ് കേട്ടോ, ബോഷിൻ്റെ GHG 180 അങ്ങനെയാണ് പേര്. അപ്പോൾ ആ സാധനം സംഭവം കിട്ടി നമുക്ക്, നമുക്ക് ഭയങ്കര ഉപകാരമുള്ള കേട്ടോ. എപ്പോഴും നമ്മൾ വിചാരിക്കും ഇവിടെ ഹോട്ട് എയർ ഗണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ എൻ്റെ വണ്ടിയിൽ വെള്ളം കയറി, വെള്ളം കയറിയിട്ടേ നിലത്ത് മാറ്റ് ഇതുപോലെ മഴ സമയമായിരുന്നു, ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണി പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ മറ്റേ ബ്ലോവർ ഉണ്ടായിരുന്നു, മറ്റേ തീജിട്ടുന്ന ബ്ലോവർ. ഞാൻ എന്തെന്ന് വെച്ചാൽ ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് തീജിട്ടുന്ന ബ്ലോവർ വെച്ച് അങ്ങോട്ട് ചൂടാക്കലും അതിൻ്റെ നാരൊക്കെ കത്തിപ്പോയി. അപ്പോൾ ആലോചിച്ചാണ് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അതേ അത് കിട്ടിയാണ് കേട്ടോ, അതെ ഇതാണ് ഐറ്റം വേണ്ട. ഇതിനകത്ത് ഇവിടെ ഒരു എക്സ്റ്റൻഡർ ഉണ്ട് കേട്ടോ, ആ തരാം, ഒരു എക്സ്റ്റൻഡറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പല പല ഐഡിയകൾ ചിന്തിച്ച് വെച്ചേക്കാം കേട്ടോ. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടേ ഇതിനകത്ത് ചെറിയൊരു ട്യൂബ് കൂടി കണക്ട് ചെയ്തിട്ടേ വീട്ടിൽ ഒരു ഫോണുണ്ട്, ഫോണിൻ്റെ ബാറ്ററി ഊരണം. അത് അപ്പോൾ ഞാനിത് ചെറിയൊരു ട്യൂബൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഊരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു ഐറ്റം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോനെ ഇങ്ങനെ പെർഫെക്ഷൻ പോരാഞ്ഞ് ഇപ്പോൾ ആൾക്കു തോന്നി നിങ്ങൾ നമ്മുടെ മൊബൈലിലുള്ള വീഡിയോ എടുക്കണത്. ഇപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാംസങ്ങിൻ്റെ M21 എന്ന് പറഞ്ഞ ഫോണിലാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ പുതിയത് മേടിച്ചത് നിങ്ങൾ. അപ്പോൾ അതിനൊരു സ്റ്റാൻഡും തന്നിട്ടുണ്ട്, കണ്ടോ, സ്റ്റാൻഡും അടിച്ചു തന്നിട്ടാ. ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല കേട്ടോ, അത് ഇവിടെ ഇവിടെ കണക്ട് ചെയ്തിട്ട് കണ്ട ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൈ പിടിച്ച് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് പല ആംഗിളിലേക്ക് ഇങ്ങനെ എത്തിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഐറ്റം ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കണത്. അപ്പോൾ ഡി ആർ എല്ലിൽ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒരു രസമുണ്ടാവും, നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കോട്ടെ. ആദ്യം തന്നെ ഡി ആർ എല്ലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ലൈറ്റ് റണ്ണില്ലാകുമ്പം രീതിയിൽ ഉപയോഗിക്കണത് കത്തിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഓടും, ഓടിയിട്ടാണ് കത്തി വന്നെ കണ്ടോ. അതിന് കത്തി പ്രകാശം കൂടിക്കൂടി വരും, ഒന്നുകൂടി കാണിച്ചു തരാം. ഇനി ഉള്ളത് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് കത്തിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ദേ അത് കെട്ടിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വളച്ചുകൂട്ടി നമ്മുടെ വണ്ടിയുടെ അകത്ത് വെച്ചാൽ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നമ്മളിത് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് കത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തനിയെ കത്തും. ഇതാണ് ഇതിൻ്റെ പരിപാടി, വേറെ ഒന്നുമില്ല കണ്ടോ. അപ്പോൾ ഇത് വളച്ചുകൂട്ടി നമ്മൾ വണ്ടിയുടെ അകത്ത് വെച്ചാൽ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇത് വേറെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് വെച്ചാൽ എന്തോരം ഭംഗിയുണ്ടാവുമെന്ന് നമുക്കറിയില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളിത് പൊളിച്ചിട്ടിൻ്റെ ഉള്ളിലാണ് വെക്കണേ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ കൂടി വരുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടാവും എന്ന് വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മൈനറില്ലേ, മൈനറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏറെക്കുറെ ഭംഗി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം, ഇതുണ്ട്, ഇത് ക്ലിയർ ഗ്ലാസ്സാണ് ഇതേ, ഈ ക്ലിയർ ഗ്ലാസ്സാണല്ലോ. അപ്പോൾ ഈ ക്ലിയർ ഗ്ലാസ് ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ എങ്ങനെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ലൈൻ നമ്മളെ ഇതിങ്ങനെ ഒട്ടിക്കണം ശരിക്കും. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ വയ്ക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമായിരിക്കും ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഇതിങ്ങനെ ഒട്ടിച്ചാൽ മതി, ഇങ്ങനൊരു ഇതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റ് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് ബാക്കി അട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ കാണാനായിട്ട് ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവും തോന്നണം. അപ്പോൾ ലൈറ്റ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഓടിക്കോളും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ അങ്ങോട്ട് ഓടിക്കോളും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്തൊന്ന് വേണമെങ്കിൽ വെറുതെ വെച്ച് നോക്കാം. കാരണം ഇതിപ്പോൾ ഈ ലൈറ്റ് മാറ്റാനുള്ളതാണ്, കാരണം ഇതാകെ പോയി കണ്ട, ഇവിടെയൊക്കെ ആകെ ഇതായി. ബഫ് ചെയ്താൽ കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കണം നമ്മൾ.
അപ്പോൾ ഈ ലൈറ്റ് മാറ്റണം, നമുക്ക് ഈ ലൈറ്റിൽ വേണമെങ്കിൽ ഒന്ന് വച്ച് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമോ ഇതൊക്കെ കയറിയിട്ട് ആ എന്തായാലും ഇതായിരിക്കണം, അഴിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാണ്ട്, കാരണം ഇങ്ങനെ റിഫ്ലക്റ്റർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. റിഫ്ലക്റ്ററിൻ്റെ അത് പൊടിയും വെള്ളവും ഇതൊക്കെ കയറിയിട്ട് മങ്ങിപ്പോയിട്ടുണ്ട് ആകെ. അപ്പോൾ ഇത് വെള്ളത്തിന് എങ്ങനെയാണ് ഇത് വന്നേക്കണേന്ന് അറിയില്ല, എന്തായാലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുതിയത് മാറ്റണം. കാരണം ഇത് എല്ലാം നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ലെൻസ് വെച്ചിട്ട് വൈറ്റ് ഗ്ലാസ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അത്. അപ്പോൾ രണ്ടിൻ്റെ ഭംഗി അറിയാൻ പറ്റും, എന്നിട്ട് ഇതിനകത്ത് ചെയ്തിട്ട് അതിനകത്തും ചെയ്ത് നോക്കാം. അപ്പോൾ ഏതിനകത്തുള്ള ഭംഗി എന്നറിയാം, ഇത് പോകാനുള്ള ഊരിയിട്ട് നമുക്ക് വച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ പിന്നെ നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.